ബേസസിനെയും സ്പിതമീൻസിനെയും ഒക്കെ വധിച്ച അലക്സാണ്ടർക്ക് മുന്നിൽ വന്ന അടുത്ത എതിരാളി എന്നത് ഓക്സിയാർട്ടസ് ആയിരുന്നു. മൗണ്ടൈൻ ഗറില്ല യുദ്ധതന്ത്രങ്ങളായിരുന്നു ഓക്സിയാർട്ടസിൻ്റെ സൈനിക നീക്കങ്ങളൊക്കെയും തന്നെ. സൈത്തിയൻ ഗോത്രവിഭാഗങ്ങളുടെ നേതാവായിരുന്നു ഈ ഓക്സിയാർട്ടസ്. അലക്സാണ്ടറുടെ വരവ് മനസ്സിലാക്കിയ ഓക്സിയാർട്ടസ് വളരെയധികം ദുർഘടം പിടിച്ച തൻ്റെ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്ന മലമുകളിൽ സൈനികരെ സജ്ജരാക്കി നിർത്തുകയുണ്ടായി. എതിരാളികൾക്ക് ആ മല കീഴടക്കാനാവില്ല എന്ന വിശ്വാസമായിരുന്നു ഓക്സിയാർട്ടസിന് മുഴുവൻ സമയവും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അതിനടുത്തെത്തിയ അലക്സാണ്ടർക്ക് ഇത് കീഴടക്കൽ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഇവിടെ അലക്സാണ്ടർ മറ്റൊരു തന്ത്രം പുറത്തെടുത്തു. സൈനികരെ വിളിച്ചു ചേർക്കുകയും ഈ മല കീഴടക്കുന്നവർക്ക് വലിയ തോതിലുള്ള പ്രതിഫലവും പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടെ 500 സൈനികർ രാത്രിയിൽ കുത്തനെയുള്ള ആ മലക്കയറ്റം ആരംഭിച്ചു. 50 പേർ പലയിടങ്ങളിലായി വീണ് മരണപ്പെടുക പോലും ഉണ്ടായി. എന്നാൽ മറ്റുള്ള സൈനികർ മുകളിലെത്തുകയും ഓക്സിയാർട്ടസിനെ വളയുകയും ചെയ്തു. അലക്സാണ്ടറുടെ സൈനികരുടെ പോരാട്ട വീര്യമൊക്കെ കണ്ട് പല ഗോത്ര സൈനികരും കീഴടങ്ങുക പോലുമുണ്ടായി. അതോടെ ഓക്സിയാർട്ടസിന് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. അങ്ങനെ യുദ്ധമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ച സന്ദർഭത്തിലാണ് അലക്സാണ്ടർ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അതായിരുന്നു റോക്സാന. അതിസുന്ദരിയായിരുന്ന റോക്സാന ഓക്സിയാർട്ടസിൻ്റെ പുത്രിയായിരുന്നു. റോക്സാനയുടെ ചിരിയിൽ അലക്സാണ്ടറിൽ പ്രേമം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് കാവ്യാത്മകമായി ചരിത്രത്തിലൊക്കെ പറയുന്നത്. പരാജിതനോട് കാണിക്കുന്ന യാതൊരു ഭാവവുമില്ലാതെ ഔദ്യോഗികമായ പേർഷ്യൻ രീതിയിൽ തന്നെ അലക്സാണ്ടർ റോക്സാനയെ വിവാഹം ചെയ്തു തരണമെന്ന അഭ്യർത്ഥന ഓക്സിയാർട്ടസിന് മുന്നിൽ വെക്കുകയുണ്ടായി. എന്നാൽ അലക്സാണ്ടറിൻ്റെ ഈ തീരുമാനത്തോട് അദ്ദേഹത്തിൻ്റെ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കുമൊക്കെ കടുത്ത എതിർപ്പുണ്ടായിരുന്നു. അവരത് പരസ്യമായി തന്നെ അന്ന് പ്രകടിപ്പിക്കുകയുമുണ്ടായി. ഗ്രീക്ക് മേഖലകളിൽ നിന്നോ മാസിഡോണിയക്കാരിയോ ആവണമെന്നതായിരുന്നു മാസിഡോണിയൻ സൈന്യത്തിൻ്റെ ആവശ്യം. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് BC 327 തൻ്റെ 29 വയസ്സിൽ അലക്സാണ്ടർ റോക്സാനയെ വിവാഹം കഴിക്കുകയുണ്ടായി. വിവാഹത്തിന് പേർഷ്യൻ രീതി പോലുമാണ് അലക്സാണ്ടർ പിന്തുടരുകയുണ്ടായത്. ഏതായാലും ഈ വിവാഹം വെറുമൊരു പ്രണയം മാത്രമല്ല എന്ന് നിസ്സംശയം പറയാം. റോക്സാനയെ വിവാഹം ചെയ്തതിലൂടെ ഓക്സിയാർട്ടസ് എന്ന കരുത്തനെയും സൊഗ്ദിയാന മേഖലയിലെ ജനങ്ങളെയും കയ്യിലെടുക്കാൻ അലക്സാണ്ടർക്കായി. നിരന്തരം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന സൊഗ്ദിയാനയിൽ കലാപക്കൊടികളൊക്കെ ഒരു പരിധിവരെ അവസാനിക്കുന്നതിനും ഇത് കാരണമായി. തൻ്റെ അടുത്ത ലക്ഷ്യമായി ഇന്ത്യയിലേക്ക് പടനീക്കം നടത്തുന്നതിനായി ധാരാളം സൈനികരെ അലക്സാണ്ടർക്ക് ആവശ്യമായിരുന്നു. സൊഗ്ദിയാന മേഖലയിൽ നിന്ന് സൈനികരെ ലഭിക്കുന്നതിനും ഈ ഒരു നയം അലക്സാണ്ടർ കൈക്കൊണ്ടതാവാം. അലക്സാണ്ടറുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള പടയോട്ടത്തിൽ റോക്സാനയും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഈ സമയം ഗർഭിണിയായിരുന്ന റോക്സാന കുഞ്ഞിന് ജന്മം നൽകിയെങ്കിലും ആ കുഞ്ഞ് മരണപ്പെടുകയാണുണ്ടായത്രേ. അലക്സാണ്ടറുടെ തിരിച്ചുപോക്കിൽ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന ദാരിയസ് 3-ൻ്റെ മകളെയും വിവാഹം ചെയ്യുകയുണ്ടായി. ഇവിടെയൊക്കെ തന്നെ നമുക്ക് രാഷ്ട്രീയം വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും അലക്സാണ്ടറുടെ അപ്രതീക്ഷിത മരണത്തിനപ്പുറമാണ് റോക്സാന അലക്സാണ്ടർ 4-ന് ജന്മം നൽകുന്നത്. എന്നാൽ ആ സമയം അലക്സാണ്ടർ അതിവേഗം നിർമ്മിച്ചെടുത്ത ആ വലിയ സാമ്രാജ്യം അതിലും എത്രയോ വേഗത്തിൽ തകരുന്ന അവസ്ഥയിലായിരുന്നു. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പിന്നീട് നേരിടേണ്ടി വന്ന റോക്സാനയും മകനുമൊക്കെ BC 310 കാലത്ത് വധിക്കപ്പെടുകയാണുണ്ടായത്.